പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോഴുള്ള ഒരു ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ അത്ഭുതകരമായി ഈ അപകടം പിടിച്ച ടെറയിലേക്ക് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഒരു ലക്ഷ്യം അവർക്കുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ ഏത് അപകട സന്ധിയും അവർ കടക്കുമെന്ന് ഇന്നലെ അവർ തെളിയിക്കുകയുണ്ടായി. ഒരുപക്ഷെ വളരെ 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 നമുക്ക് അത്ഭുതം തോന്നുകയും നമ്മുടെ ഇന്ത്യൻ ആർമിയോട് വല്ലാത്ത ആദരവ് തോന്നുകയും ചെയ്ത നിമിഷമാണ് ഈ ഇന്ത്യൻ ഹെലികോപ്റ്റർ 4-5 ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പറന്നിറങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ അപകടത്തിൻ്റെ മുനമ്പിൽ, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഒരാൾക്ക് കൈത്താങ്ങാകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കൈയും മെയ്യും മറന്ന് നമ്മൾ പ്രവർത്തിക്കും. സുർജിത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത് അയ്യപ്പത്, താങ്കൾക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ, നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ ഈ ജീവിത ദുരിതത്തിലേക്ക് പറന്നിറങ്ങുകയാണ് ആശ്വാസിൻ്റെ പ്രവർത്തനങ്ങളുമായി. സുർജിത് അയ്യപ്പത്തെ താങ്കൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. എനിക്ക് ഈ സ്റ്റുഡിയോയിലിരുന്ന് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ ഈ വയനാടിൻ്റെ ആകാശ ചെരുവിലൂടെ ഈ അപകടം പിടിച്ച ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് ദൗത്യം. ആ ദൗത്യത്തിന് പലവിധമാർന്ന പ്രവർത്തനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സൈന്യമുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം തന്നെ സജീവമായ രീതിയിൽ തന്നെ ഇടപെടുന്നു. ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഹെലികോപ്റ്റർ പോകുന്നത്. അറിയുന്ന പോലെ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ വീണ്ടും പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുവാനും ഈ ദുരന്ത ഭൂമിയിലേക്ക് ഒരു സഹായങ്ങൾ എത്തിക്കുവാനുമാണ് ഇന്ത്യൻ ആർമി ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ സജ്ജമായിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ വയനാടിൻ്റെ ആകാശ ചരിവിൽ ഈ ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ അപകടം പിടിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അതിസാഹസികമായ പൈലറ്റ് പ്രയത്നത്തിലൂടെ മാത്രം ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഈ മണ്ണിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങും. നമ്മളൊരു പക്ഷേ അതൊക്കെ ഒരു പ്രതീകാത്മകമായി നമ്മൾ കാണണം. കാരണം ദുരന്തം തീവ്ര താണ്ഡവം നടത്തിയ ഒരു മണ്ണിലേക്ക് നമ്മുടെ സേന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തൊട്ടരികിൽ നിന്ന് കാണാൻ കഴിയുന്ന സാഹചര്യമാണ്. ഈ ആകാശത്ത് വീണ്ടും നമ്മുടെ ആർമിയുടെ ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഈ ആർമിയുടെ ഇന്നലത്തെ അവരുടെ ഓപ്പറേഷൻ എന്തായിരുന്നു ചോദിച്ചാൽ, അവർ 4-5 പേരെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ വിദഗ്ധനായ ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ, നോർമലി ഇത്തരം ടെറൈനിൽ ഇറങ്ങാൻ ഒരു ഹെലികോപ്റ്ററും ഒരു പൈലറ്റും ധൈര്യപ്പെടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു ചെറിയ പിഴവിൽ പോലും വലിയ അത്യാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ വയനാടിൻ്റെ പ്രകൃതി പരിസ്ഥിതി ലോലമായ ഈ പ്രദേശത്ത് ഇളകിക്കിടക്കുന്ന മണ്ണിലേക്ക് ഈ ഉരുൾപൊട്ടൽ കാർന്നു തിന്ന പ്രദേശങ്ങളിലേക്ക് ആ മണ്ണിലേക്കാണ് ഈ ഹെലികോപ്റ്ററും പറന്നിറങ്ങാൻ പോകുന്നത്. കാരണം നമ്മൾ മലയാളികളുടെയും ലോകത്തെല്ലായിടത്തും ഇരുന്ന് ഈ ദൃശ്യം കാണുന്നവരുടെയും മനസ്സും അവരുടെ ചിന്തയും ഒരുപക്ഷെ പ്രാർത്ഥനയും ഒക്കെ തന്നെ ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റിനൊപ്പം ഉണ്ട്. ഒരുപക്ഷെ അവർ നിരീക്ഷണം നടത്തുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അപകടം പിടിച്ച മറ്റു മേഖലകളിൽ എവിടെയെങ്കിലും നമ്മുടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ എടുക്കുന്ന നിമിഷങ്ങളാണ്. നമുക്കൊരിക്കലും ശ്വാസം കയ്യിലെടുത്ത് മാത്രമേ നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയൂ. അത്രയും കരുതലുകൾ വേണം. കാശ്മീർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കാശ്മീർ, ഈ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കരുത്തും ധൈര്യവും എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഉറപ്പായും എയർഫോഴ്സിൻ്റെ ധ്രുവ ഹെലികോപ്റ്റർ വീണ്ടും എത്തുകയാണ്. സ്കേൻ അത് അവിടെ പതിയെ ലാൻഡ് ചെയ്യണം. നമ്മൾ ഇന്നലെ കണ്ടതാണ് അസാധ്യമായ ടെറൈനിൽ അവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നെടുത്ത് വളരെ വിദഗ്ധമായി ധ്രുവ് ഇറങ്ങിയതും അവിടെ ആളുകളെ കയറ്റി അത് പൊങ്ങിപ്പറന്നതും നമ്മൾ കണ്ടതാണ്. അത് ഇന്നലത്തെ ഒരു നല്ല കാഴ്ചയാണെങ്കിൽ ഇന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ദ സെക്കൻഡ് ഡേ ധ്രുവ ഹെലികോപ്റ്റർ വീണ്ടും എത്തുകയാണ്. അവിടെ വളരെ ഭംഗിയായി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശം നോക്കുന്നു പൈലറ്റ്. ഇന്ത്യന് എനിക്കൊന്ന് ഭക്ഷണപ്പൊതികൾ എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഭക്ഷണപ്പൊതികൾ എത്തുക. ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്ററാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വായുസേന ഇന്നലെ 4-5 പേരെ അപകടം പിടിച്ച സമയത്ത് ചികിത്സ നൽകാനായി അവിടെ പറന്നിറങ്ങി അവരെ എയർലിഫ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഭക്ഷണപ്പൊതികളുമായിട്ടാണ് വായുസേനയുടെ ഈ പ്രത്യേക ഹെലികോപ്റ്റർ അവിടെ എത്തിയിരിക്കുന്നത്. വളരെ താഴ്ന്ന് മണ്ണിനോട് ചേർന്ന്, ഭൂമിയോട് ചേർന്ന്, ഈ ഇളകിക്കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് ഭക്ഷണപ്പൊതികൾ താഴെ കിട്ടുകൊടുക്കുകയാണ് ഹെലികോപ്റ്റർ. ദിവസം മണിക്കൂറുകളായി, ഒരു രണ്ട് ദിവസങ്ങളിലായി ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ പട്ടിണിയിൽ ആണ്ടുപോയ ഒരു ജനസമൂഹത്തിന് ഭക്ഷണപ്പൊതികൾ എത്തിക്കുവാനാണ് ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. കാശ്മീർ, താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ധ്രുവ ഹെലികോപ്റ്റർ അവിടെ ഭക്ഷണപ്പൊതികളുമായി എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മിഷൻ ഭക്ഷണപ്പൊതികൾ എത്തിക്കൽ മാത്രമാണോ അതോ എയർ റെസ്ക്യൂ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയാം. അതെന്തായാലും ലാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രത്തോളം താഴേക്കെത്തുമോ എന്ന കാര്യം അറിയില്ല. ഭക്ഷണപ്പൊതികൾ എത്തിക്കാനാണെങ്കിൽ കുറച്ചുകൂടി മുകളിൽ ലാൻഡ് ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്
അത് ഭക്ഷണപൊതികൾ എത്തിച്ച് മടങ്ങുകയാണ് ധ്രുവ ഹെലികോപ്റ്റർ. മാത്രം നിരീക്ഷണം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുശേഷമാകും ഇന്ന് എയർലിഫ്റ്റിംഗ് ആവശ്യമുണ്ടോ വേണ്ടതുണ്ടോ എന്ന് പ്രേക്ഷകൻ നമ്മോട് പറയുന്നു. ഇത് ധ്രുവ ഹെലികോപ്റ്റർ അല്ല, എന്തായാലും നമ്മുടെ സേനയുടെ ഹെലികോപ്റ്ററാണ് എന്നുള്ള ആശ്വാസകരമായ കാര്യം മതി. ഇന്നലെ ധ്രുവ ഹെലികോപ്റ്റർ ആയിരുന്നു ലാൻഡ് ചെയ്തത്. ഇന്നലെ ധ്രുവ MI-17 ആൾക്കാർ രക്ഷിക്കാൻ. ഇതിപ്പോ ഹെലികോപ്റ്റർ ധ്രുവിന്റെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ധ്രുവ് എന്ന് പറഞ്ഞത്. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഭക്ഷണപൊതി വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ധ്രുവ് ആണോ എന്നുള്ളത് നമുക്ക് എന്തായാലും പരിശോധിക്കാം. MI-17 ധ്രുവ ഹെലികോപ്റ്റർ, രണ്ട് ഹെലികോപ്റ്ററാണ് അവിടെ ഈ റെസ്ക്യൂവിനെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതിലൊന്നാണെന്നാണ് കരുതിയത്. ഇനി അതല്ലെങ്കിൽ തിരുത്തുകയും ചെയ്യാം. എന്തായാലും ആ ഹെലികോപ്റ്റർ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. താഴേക്ക് ഭക്ഷണം ഇട്ടുകൊണ്ട് അതിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സ് സേനാംഗങ്ങൾ അല്ലെങ്കിൽ രക്ഷാദൗത്യക്കാർ ഈ ഭക്ഷണപൊതികൾ കൈമാറി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും തുടരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും അടക്കം എത്തിച്ചു കൊടുക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. എന്തായാലും രക്ഷാദൗത്യത്തിൻ്റെ എല്ലാവിധ വഴികളും എല്ലാവിധ നവീന സങ്കേതങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഈ രണ്ടാം ദിവസം എന്ന് ഉറപ്പായും പറയാം. ഇന്നലെ ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി 1:30 ഉരുൾപൊട്ടി. ഇന്നലെ ഒരു ദിവസം സങ്കടത്തിൻ്റെ ദിവസം. ഇന്ന് നമ്മൾ ഉയർക്കാൻ തുടങ്ങുന്നു, നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ തുടങ്ങുന്നു. ശരിയാണ്, ഒരുപാട് മരണസംഖ്യ ഉണ്ടായി. സമാനതകളില്ലാത്ത വണ്ണമുള്ള വലിയ ഉണ്ടായി എന്ന് പറഞ്ഞു. 167 തന്നെ നിൽക്കുമോ എന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഏറ്റവും ഒടുവിൽ കാണുന്ന ദൃശ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമാനതകളില്ലാത്ത വലിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് പല രീതിയിൽ, അത് ബെയിലി പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. ബെയിലി പാലത്തിൽ കൂടി എന്താ അവിടെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ആ ഹെലികോപ്റ്റർ വീണ്ടും മുകളിലേക്ക് പൊങ്ങുകയാണ്. അത് ആകാശ നിരീക്ഷണം നടത്തുമോ എന്ന് പോകാൻ, ഇന്നിപ്പോൾ എയർലിഫ്റ്റിംഗ് ഉണ്ടോ എന്ന കാര്യം അടക്കം അറിയണം. എന്തായാലും വലിയ ദുഷ്കരമായ ഒരു ടെറൈനാണ്. കാലാവസ്ഥ നോക്കിയാലും ഇനി താഴെ ഇറങ്ങാൻ കഴിയുന്ന സ്ഥലം നോക്കിയാലൊക്കെ ദുഷ്കരമായ ടെറൈനാണ്. ആ ടെറൈനിൽ വന്ന് ഈ ഹെലികോപ്റ്റർ താഴേക്ക് ഇറങ്ങി ലാൻഡ് ചെയ്തില്ല. താഴേക്ക് ഇറങ്ങാതെ തന്നെ ഭക്ഷണം വിതരണം ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി. അവിടെ താഴെ ദൗത്യസംഘങ്ങളുണ്ട്, ആർമി ദൗത്യസംഘങ്ങളുണ്ട്. അപ്പോൾ ആ സംഘങ്ങൾ ആ ഭക്ഷണം എടുത്ത് അതത് മേഖലകളിലേക്ക് കൊണ്ടു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉറപ്പായും ഭക്ഷണം വേണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ഇന്നലെ മുതൽ, മെനിഞ്ഞാന്ന് രാത്രി മുതൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചവരല്ല, വെള്ളം കുടിക്കുന്നവരല്ല, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളവരല്ല. അപ്പോൾ അവർക്കുള്ള ഭക്ഷണവുമായി എത്തുകയായിരുന്നു എയർഫോഴ്സിൻ്റെ ഇന്ത്യൻ വായുസേനയുടെ ഈ ഹെലികോപ്റ്റർ. അതിനുശേഷം അവർ മടങ്ങുകയാണ്. ഇന്നിനി എയർലിഫ്റ്റിംഗ് ഉണ്ടാകും, കാലാവസ്ഥ അനുകൂലമായ എയർലിഫ്റ്റിംഗ് ഉണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോൾ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. എന്തായാലും ബെയിലി പാലം പണി അവിടെ പൂർത്തിയാകുന്നു. ബെയിലി പാലത്തിൽ കൂടി ആളുകളെ കൂടുതലായി എത്തിക്കാൻ കഴിയുന്നു. അട്ടമലയിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ 1000 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നു. അവിടെ റാണിമലയിലുള്ള ട്രീവാലി എസ്റ്റേറ്റിൽ നിന്ന് കുറേ അധികം ആളുകൾ, കുഞ്ഞുങ്ങളെ അടക്കം, വലിയ പ്രായമുള്ളവരെ അടക്കം, തീരെ നടക്കാനൊക്കെ വയ്യാത്തവരെ അടക്കം, അതിസാഹസികം എന്ന് പറഞ്ഞാൽ ഇത് ചളിക്കുഴിയായ മണ്ണാണ്. ഇത് ചളിക്കുഴിയാണ്, കാല് കുത്തിക്കഴിഞ്ഞാൽ കാലകത്തേക്ക് വലിച്ചെടുക്കുന്ന വലിയ ചളിക്കുഴികളാണ്. അവിടെ നിന്ന് എത്രത്തോളം പാറകളും ചളിക്കുഴികളും നിറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് എത്രത്തോളം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനമെന്ന് പ്രേക്ഷകർ നേരിട്ട് കണ്ടതാണ്. ആ രക്ഷാദൗത്യം അത്തരത്തിൽ ഏറ്റവും സജീവമായ രക്ഷാദൗത്യം. മണ്ണും മനുഷ്യനും യന്ത്രങ്ങളും ഒരുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കുന്ന ആ ദുരന്തമുഖത്ത് രക്ഷാദൗത്യം അതിപ്രധാനം, ഏറ്റവും സജീവമായി പോകുന്നുണ്ട്.